സ്വർണ്ണക്കപ്പ് വഹിച്ചുള്ള ഘോഷയാത്ര തുടരുകയാണ്. ജില്ലാ അതിർത്തിയായ രാമനാട്ടുകരയിൽ ഏറ്റുവാങ്ങിയ കപ്പ് വിവിധ സ്കൂളുകളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് കോഴിക്കോട് എത്തുക. ഘോഷയാത്ര ഇപ്പോൾ ചെറുവണ്ണൂർ പിന്നിടുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുണ്ട്, പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ്രിയാസ് എന്നിവർ ഈ ഘോഷയാത്രയ്ക്കൊപ്പം ചേരുന്നുണ്ട്. ഷഹദർകുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷഹദ്, ഇപ്പോൾ ഈ ഘോഷയാത്ര എവിടെയെത്തി? എത്രത്തോളം ആവേശമുണ്ട്? എത്രത്തോളം വർണ്ണാഭമാണ് അവിടം? ഷഹദ്. ഉന്മേഷ, ജില്ലാ അതിർത്തിയായിട്ടുള്ള രാമനാട്ടുകരയിൽ നിന്നും ഈ ട്രോഫി ഏറ്റുവാങ്ങി ഇപ്പോൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലൂടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രധാന വേദിയായിട്ടുള്ള വെസ്റ്റ്ഹിൽ വിക്രം മൈതാനത്തേക്ക് ഇപ്പോൾ ട്രോഫി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ട്രോഫി കല്ലായി പാലം പിന്നിട്ട് നഗരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വരുന്ന വഴികളിലെല്ലാം തന്നെ വിവിധ സ്കൂളുകളുടെയും അതുപോലെ തന്നെ വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ വലിയ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ആ സ്വീകരണം എല്ലാം തന്നെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ പ്രധാന വേദിയായിട്ടുള്ള വിക്രം മൈതാനിയിലേക്ക് ഈ ട്രോഫിയും വഹിച്ചുകൊണ്ട് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും അതുപോലെ തന്നെ പൊതുജനങ്ങളും പങ്കാളികളായിക്കൊണ്ട് ഈ ട്രോഫി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കല്ലായി കടവ് പിന്നിട്ടോ പുഷ്പ ജംഗ്ഷൻ പിന്നിട്ടോ ഇനി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് എത്തുകയാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് എത്തുമ്പോൾ മറ്റൊരു പ്രധാന കാഴ്ച എന്ന് പറയുന്നത് അല്പം മുമ്പ് വി എസ് രഞ്ജിത്ത് പങ്കുവെച്ച വാർത്തയ്ക്ക് സമാനമായി, അതായത് വിവിധ വിദ്യാർത്ഥികൾ വിവിധ ജില്ലകളിൽ നിന്നായിട്ട് കോഴിക്കോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അവർക്കും സ്വീകരണം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വരവേൽക്കാനായി കോഴിക്കോട് ജില്ല അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനിയുള്ള ദിനരാത്രങ്ങൾ അത് കലാമേളത്തിൻ്റെതായിരിക്കും. പ്രത്യേകിച്ച് ഇന്ന് രാത്രിയെല്ലാം തന്നെ നഗരത്തിലാകെ ദീപാലംകൃതമാണ്. എല്ലാ ഇടങ്ങളിലും ചെറിയ ചെറിയ ബൾബുകളും എല്ലാം ഒരുക്കി നഗരം വലിയ രീതിയിൽ ദീപാലംകൃതമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കോഴിക്കോട് അക്ഷരാർത്ഥത്തിൽ മൊഞ്ചത്തിയായി എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. ഇനിയുള്ള ദിവസങ്ങൾ പ്രത്യേകിച്ച് വിവിധ വേദികളിലായി 24 വേദികളിലായി വിവിധ കലാപരിപാടികൾ അരങ്ങേറും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തും. പ്രത്യേകിച്ച് ജനപ്രിയ ഇനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം സംഘാടകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹവും നഗരത്തിലുണ്ട്. ഒപ്പം തന്നെ വിവിധ ജില്ലകളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികൾക്കായി സൗജന്യമായി വേദികളിലേക്ക് എത്താനായി വിവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ വിധത്തിലുമുള്ള ഒരുക്കങ്ങളും സംഘാടക സമിതിയുടെയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരുക്കി കഴിഞ്ഞു. ഒപ്പം തന്നെ മന്ത്രി വി മുഹമ്മദ് റിയാസ് അതുപോലെ തന്നെ വി ശിവൻകുട്ടി എന്നിവർ മുഴുവൻ സമയവും എല്ലാ വേദികളിലും ഓടി നടന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നുണ്ട്. ഒപ്പം തന്നെ പോലീസിന്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും മറ്റ് സംഘാടകരുടെയും എല്ലാം തന്നെ നേതൃത്വത്തിൽ എല്ലാവിധ വേദികളിലും പൂർണ്ണ സജ്ജമാണ്. അതുകൊണ്ട് പരാതികൾക്കിടയില്ലാത്ത തരത്തിലുള്ള ഒരു മേള, പ്രത്യേകിച്ച് 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന മേളയാണ്. കോവിഡിനെ എല്ലാം അതിജീവിച്ച എത്തുന്ന ഒരു മേളയാണ്. അതുകൊണ്ട് തന്നെ ആ മേള പരമാവധി അടിപൊളിയാക്കി അല്ലെങ്കിൽ വർണ്ണാഭമാക്കി മൊഞ്ചത്തിയാക്കി ഈ കോഴിക്കോട് നഗരത്തിനെ അക്ഷരാർത്ഥത്തിൽ കലയുടെ ഒരു വർണ്ണ പകിട്ട് നൽകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേളക്ക് തുടക്കം കുറിക്കും. ഉന്മേഷ്, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണക്കപ്പ് വഹിച്ചുള്ള ഘോഷയാത്ര ഇപ്പോൾ പ്രധാന വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.